വിദ്യാഭ്യാസ രംഗത്ത് കേരളം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപക പരിശീലനം കാര്യക്ഷമമാക്കാൻ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുകുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിജ്ഞാനം വിരൽത്തുമ്പിലായ കാലത്ത് അധ്യാപക പരിശീലന യജ്ഞം അനിവാര്യമാണ്. കോവിഡ് കാലത്ത് മുടങ്ങിയ അധ്യാപക പരിശീലനം ഡിസംബർ മാസത്തോടെ പുനരാരംഭിക്കും. കോവിഡ് കാലത്തെ വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ പോലും അംഗീകരിച്ചതാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചെറുകുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ചരിത്രത്തിലില്ലാത്തവണ്ണം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റത്തിന് വേഗത കൂട്ടാൻ പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ വേണ്ടി പോകുക. പാഠ്യപദ്ധതി പരിഷ്കരിക്കുമ്പോൾ അധ്യാപന രീതിയിലും മാറ്റം വരുത്തേണ്ടി വരും. നമ്മുടെ എം എൽ എ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അധ്യാപക പരിശീലനം കാര്യക്ഷമമാക്കുവാൻ പുതിയ കർമ്മപദ്ധതികൾ ആരംഭിച്ചു. പുതിയ രീതിയിലുള്ള അകത്തക്കത്തെ അധ്യാപക പരിശീലനം 2017-2018 അധ്യയന വർഷത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. 2019 വരെയുള്ള കാലയളവിൽ 3000-ത്തോളം വരുന്ന അധ്യാപകർക്ക് പരിശീലനം നൽകാൻ സാധിച്ചു. അധ്യാപക പരിശീലന പദ്ധതികളെ കോവിഡ് കാലത്ത് സമരാവസ്ഥയിലേക്ക് നീക്കിയെങ്കിലും 2022 ഡിസംബറിൽ പരിശീലനം പുനരാരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ എം വിജിൻ MLA അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, വിദ്യാഭ്യാസ ഉപഡയറക്ടർ VA ശശീന്ദ്ര വ്യാസ്, എൻ ശ്രീധരൻ, മാടായി AO MV രാധാകൃഷ്ണൻ, പ്രഥമാധ്യാപിക MV റീന, പ്രിൻസിപ്പൽ AP രജന, മാടായി BPC MV വിനോദ് കുമാർ, EC വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.